മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കോന്നിയിലെ നിയുക്ത MLA KU ജനീഷ് കുമാർ. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ആദ്യ പരിഗണന നൽകും. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് ജനീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിയുക്ത കോന്നിയുടെ MLA ജനീഷ് കുമാറും ഭാര്യയും സഹോദരിയും നമ്മളോടൊപ്പം ചേരുകയാണ്. ജനീഷ്, തിരക്കൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ചുകൂടെ തിരക്ക് കൂടാൻ പോകുന്നു. എങ്ങനെയായിരുന്നു വിജയത്തിന് ശേഷമുള്ള ദിവസങ്ങൾ? വിജയത്തിന് ശേഷം ധാരാളം വിവിധ പ്രദേശത്ത് പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകർ വിളിക്കുക. ഇനിയും കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് കൂടുതൽ പാവപ്പെട്ട ആളുകളെ, സമൂഹത്തിൽ കുറേയധികം അവശത അനുഭവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, അവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. അതോടൊപ്പം മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറെ പ്രതീക്ഷ വെക്കുന്ന മെഡിക്കൽ കോളേജ്, അത് ഏറ്റവും വേഗം യാഥാർത്ഥ്യമാക്കണം. പുറത്തുനിന്ന് കാണുന്നതല്ല കോന്നി. കോന്നിയിലേറെ കർഷകരാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. രണ്ട് തലമുറയായി കൈവശം വെക്കുന്ന ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നില്ല. നിരവധി റോഡുകൾ താറുമാറായ അവസ്ഥ, റോഡുകളില്ലാത്ത സ്ഥിതി. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായ നല്ല ശ്രദ്ധയോടുകൂടിയ ഇടപെടൽ നടത്തും. 28-നാണ് സത്യപ്രതിജ്ഞ, പോകുന്നുണ്ടോ തിരുവനന്തപുരം? തീർച്ചയായിട്ടും പോകാനുള്ള ആഗ്രഹമുണ്ട്, പോകണം, കൂടെ പോകണം. പ്രവർത്തനരംഗം സജീവമായിട്ടുണ്ടായിരുന്നു, നമുക്ക് സമയം കണ്ടെത്തി എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേർന്നിരുന്നു. സാധാരണഗതിയിൽ ജനപ്രതിനിധികളൊക്കെ പലപ്പോഴും മലയോര മേഖലകളിൽ പോയിട്ടില്ല, കോന്നിയിൽ അങ്ങനെ ഒരു പരാതിയുണ്ട്. കാരണം ഈ വന്യമൃഗങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറുന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട് വനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തണ്ണിത്തോട് പഞ്ചായത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു മാതൃകയായി എടുത്തുകൊണ്ട് കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കുന്ന, ഇപ്പം വെടിവെക്കാൻ ഉത്തരവുണ്ടെങ്കിൽ കുറേ തടസ്സങ്ങളുണ്ടല്ലോ, അതൊന്ന് പരീക്ഷിക്കുക ഉടൻ തന്നെ നമുക്ക്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അത് കൂടുതൽ പഠിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കോന്നിക്ക് ആവശ്യം. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.